കർണാടകയിൽ കോൺഗ്രസിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കാനഗോലുവിനെ ഞങ്ങളിതാ ഇവിടെ ഇറക്കിയിരിക്കുന്നു. കേരളം ഇനി ഞങ്ങൾ പിടിച്ച പിടിയാലേ പിടിച്ചുകൊണ്ട് പോകുമെന്നാണ് കോൺഗ്രസുകാരുടെ അവകാശവാദം. യഥാർത്ഥത്തിൽ ഈ കാനഗോലുവിനെ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ ആവശ്യകത കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ? നേരാമണ്ണം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ നേതാക്കന്മാർക്ക് സാധിച്ചാൽ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇത് പിണറായി വിജയനെ പത്ത് പറഞ്ഞാൽ അതാണ് കേമത്തരമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുള്ളപ്പോൾ ജനത്തിൽ നിന്ന് അവർ അകന്നു പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്നു, അതാണ് പ്രശ്നം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അഭൂതപൂർവമായ ഒരു വിജയം നേടിയിട്ടും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നിലനിർത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ കണ്ട് വോട്ട് ചെയ്തു. കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരരുത്, അതിന് കോൺഗ്രസിന് പരമാവധി സീറ്റ് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തു. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഏതു നേതാവിനെ ഞങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിപ്പോഴുമുണ്ട്, മാറിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വീരവാദം അടിച്ചിട്ടും അണികൾക്ക് ആവേശം പകരാൻ നാല് മാസ് ഡയലോഗുകൾ അടിച്ചിട്ടും കാര്യമില്ല. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു കാനഗോലുവിനും കഴിയില്ല. കാനഗോലു തന്നെ കേരളത്തിൽ വന്ന് പറയുന്നത് ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ സിറ്റിംഗ് എം പിമാരിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും സുധാകരനുമായിരിക്കും മത്സരിക്കാത്തത്. ആലപ്പുഴയിൽ തോറ്റതുകൊണ്ട് അവിടെയും പുതിയ സ്ഥാനാർത്ഥി വേണം. ഈ മൂന്നിടങ്ങളിലും എന്തായാലും അത്ഭുത സ്ഥാനാർത്ഥികളെയൊക്കെ കൊണ്ടുവന്നാൽ കച്ചിയിൽ തൊടില്ല എന്നുള്ള കാര്യം സുനിൽ കാനഗോലുവിനെ പോലെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനെന്നും ആകാതെ തന്നെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് പറയാൻ കഴിയുന്നതാണ്. ഇനി നിലവിലെ ഏതെങ്കിലും എം പിമാരെ മാറ്റിയിട്ട് അത്ഭുത കുട്ടിമാരെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ അത്ഭുത താരങ്ങളെ ഇറക്കി ജയിക്കേണ്ടുന്ന ഏത് മണ്ഡലമുണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ പല ആളുകളെയും മാറ്റണം എന്നുള്ള ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. ദീർഘകാലമായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റണം, അനിൽ ആൻ്റോ ആൻ്റണിയെ മാറ്റണം, അടൂർ പ്രകാശിനെ പോലെ നിരന്തരമായി പാർലമെൻ്ററി രംഗത്ത് നിൽക്കുന്ന ആളിനെ മാറ്റണം, അങ്ങനെയൊക്കെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അടൂർ പ്രകാശൊക്കെ മാറിയാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു പോരാട്ടം നടത്താൻ പോലും സാധിക്കാത്ത വിധത്തിൽ ദയനീയമാകിപ്പോവും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് സത്യം. അപ്പോൾ എവിടെയാണ് ഈ തന്ത്രജ്ഞത വേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ സുനിൽ കാനഗോലുവിൻ്റെയൊക്കെ സമയം കളയുകയാണ് കേരളത്തിലെ ഈ കോൺഗ്രസ്സുകാർ. ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള തന്ത്രങ്ങൾ മെനയേണ്ടുന്ന അവസരത്തിൽ ഇവിടെ വന്ന് ഈ വേണ്ടാത്ത പണിക്ക് സുനിലിനെ പോലെയുള്ള ആളുകൾ സമയം മെനക്കെടുത്തുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. കർണാടകയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചില തന്ത്രങ്ങൾ ഫലവത്തായിട്ടുണ്ട്. കാരണം ഈ ജാതി സമവാക്യങ്ങളൊക്കെ അതിനിർണായകമായി നിൽക്കുന്ന ഒരിടത്ത് അതിന് പ്രാധാന്യമുണ്ട്, തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള തന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളെ തിരിച്ചറിഞ്ഞാൽ മതി. കാരണം സാക്ഷരരായ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പിന്നാലെ അവർ പറയുന്നത് കേട്ട് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുമല്ല. അതിപ്പോൾ മുസ്ലിം വിഭാഗത്തെ എടുത്താലും ക്രൈസ്തവരെ എടുത്താലും ഒക്കെ നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവരും ഓരോ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് വോട്ട് ചെയ്യുന്നത്. അതിന് വേറെ തന്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ മനുഷ്യരെ ഒപ്പം നിർത്താൻ ഞങ്ങൾ കൂടെയുണ്ട്, നേതാക്കളുണ്ട് എന്നുള്ള ബോധ്യം ആളുകളിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. കോൺഗ്രസ് പഠിക്കേണ്ടുന്ന പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണ്. അത് കേരളത്തിലെ ഇപ്പോഴത്തെ നേതാക്കന്മാർ മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം.